ഫ്രെഡി, ഇതിന് പറയാ നിനക്ക് ഇന്ന് വേണ്ട. അയ്യോ, ഞങ്ങൾക്കും വേണ്ട. നീ നിന്നെ കാണുന്നില്ല, നീ വേറെ ഏതോ പെണ്ണിന്റെ കൂടെ. ഓ, എന്നാ ഒരു അഭിനയല്ല ചേട്ടന്റെ, കണ്ടിട്ട് തന്നെ കക്കൂസി പോകാൻ തോന്നുന്നു. നീ നിന്നെ കാണുന്നില്ല, നീ വേറെ ഏതോ പെണ്ണിന്റെ കൂടെ. ഒരു നിമിഷം, ഞാനൊന്ന് കക്കൂസി പോയിട്ട് വരാം. ഇതിനോട് പറ ഞാൻ ആദ്യം വിചാരിച്ചത് മകളെ കെട്ടിച്ചുവിട്ട തന്തേടാ ഒരു സങ്കടമില്ലേ, മക്കളെ കെട്ടിപ്പിടിച്ച് വരിക അവസാനമാവുക, അതായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ കിടന്ന് മെഴുകുവാണെന്ന് പിന്നീടാ മനസ്സിലായത്. എന്നാ പോയി, വളി പോയി. ഇങ്ങനെ കിടന്ന് മോങ്ങല്ല ചേട്ടാ, 2 മിനിറ്റ് 30 സെക്കൻഡും കരഞ്ഞത് കണ്ടിട്ട്. ആ മീസ് ഇനിയും വളരും. മീസ് വരെ അഭിനയിക്കുന്ന നോക്കിയ ചേട്ടന്റെ, ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചോടാ, അതാകുമ്പോ ടി വി ഓഫ് ചെയ്ത് നോക്കായിരുന്നു. ആ മീശ വരെ അഭിനയിക്കുന്ന നോക്ക്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യോ ചേട്ടാ, എന്നാത്തിലാടാ. ഇതെന്നെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുള്ള എനിക്ക്. ചേട്ടൻ ഇതൊക്കെ യൂട്യൂബിൽ ഇട്ടോടെ, ഞാനാണെങ്കിൽ യൂട്യൂബ് നോക്കാറില്ല. അതെന്നാടെ അങ്ങനെ ഒരു ഇടക്ക് യൂട്യൂബൊക്കെ നോക്കണം കേട്ടോ. ഫ്രെഡി ഉപ്പിലിട്ടത് എല്ലാം കൂടി കൈകൊട്ടി കേറുവാ. അമ്പമ്പോ, അതെല്ലാം കടച്ച് തലോണ തല്ലി കളിച്ച് കാലേച്ച കൂട്ടി. കാലേച്ച കൂട്ടിയപ്പോ എന്ത് പറ്റി അത്? അയ്യോ, അത് തെറ്റാണ്, അങ്ങനൊന്നും ചെയ്യരുത്. സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം. ഐ റെസ്പെക്ട് ഗേൾസ്, യു ഷുഡ് ടു. ഉള്ളിൽ ഇട്ടവന്റെ ആ റെസ്പെക്ട് ഉണ്ടോ? കാലില് തൊട്ട് അവൻ വന്ദിച്ചു ആ പെൺകുട്ടിയുടെ. ഭയങ്കര ബഹുമാനമാണ്, രണ്ടു പേർക്കും ഭയങ്കര ബഹുമാനമാണ്. ഇനി അവന്റെ അക്കൗണ്ടില് വേറൊരു വീഡിയോ നമുക്ക് നോക്കാം. ആഹാ, എടാ നീ അല്ലേ എടാ കുറച്ചു മുമ്പ് എവളുടെ കാലയിലൊക്കെ തൊട്ട് റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞവൻ. അവന്റെ ആ മാന്യത കണ്ടോ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ചേട്ടൻ, ഇനിയും പറഞ്ഞു. കണ്ടന്റ് കിട്ടാഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതാണ് ഈ കാണിച്ചു കൂട്ടുന്നേ. ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ മുടിഞ്ഞ റീച്ചുവാ, അതുകൊണ്ട് പിന്നെ അത് ചെയ്യും. ഇങ്ങനെ കുറച്ച് മാന്യന്മാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, നമുക്ക് അവരെയൊക്കെ എടുത്ത് കൊടുക്കണ്ടേ? നമസ്കാരം, ഞാൻ ജോകുട്ടൻ, ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇവന്റെ നെറ്റിൽ എന്താ പെട്ടെന്ന് ഒരു പുഴുവോ? ഇതാണ് മക്കളെ പച്ചയായ മനുഷ്യൻ. പാട്ട് 2 മിനിറ്റ് മുമ്പേ പുറപ്പെട്ടു. 1+ വരെ ഉണ്ടാവില്ല ഇത്രയും വലിയ ഗ്രീൻ ലൈറ്റ്. അതിന്റെ ലൈക്ക് നോക്കിക്കേ. കാരണം 1+ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം അല്ലേ, ഫോണില് ഗ്രീൻ ലൈൻസ് ഭയങ്കരമായിട്ട് ഫ്ലൂറസെന്റ് കണ്ടാപ്പി. മഴക്കാലമല്ലേ, വായന പിടിച്ചതാവും. സാധാരണ നെറ്റിയിൽ ചന്ദനാണ്, പക്ഷെ ഇവിടെ ചന്ദനമല്ല, പുൽച്ചാടി വെച്ചത്. ഇതൊക്കെ എങ്ങനെയാടാ കമന്റ് ഇടാൻ തോന്നുന്നത്? ഇത്രക്കൊക്കെ വേണം മുന്നെ. എന്ത് നല്ല എഴുത്തുകാരാണ് കമന്റ് ബോക്സിൽ. അതെ അതെ അതെ, ഇതുപോലുള്ള വീഡിയോസിന്റെ കമന്റ്സ് വായിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ അതിന് വന്നതാ. ഞാനും അപ്പുറം നീ കൂടാമോ പെട്ടെന്ന് ഉൽപ്പാട്ടെന്നോ. കുട്ടുപാക്കുറും മീൻ കൂട്ടാമോ പെട്ടെന്ന് ഉൽപ്പാട്ടെന്നോ. പുൽച്ചാടി വെച്ചത്. എന്നാ എന്ത് പറയും, എന്ത് പറയുന്നത്? നീ എന്ത് മലരായി കാണിക്കുന്നു? നീ എന്തൊരു വെള്ളലായി കാണിക്കുന്നു? അപ്പോഴ് ക്യൂട്ട്നെസ് ആണെന്നാ വിചാരം. എന്ത് ക്യൂട്ട്നെസ് ആണോ? അമ്പാനെ അവനെ തോറി മെഴുകുന്ന കണ്ടോ കിടന്ന്? ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോ ഒരു തവണ പോലും നീ സ്വയം കണ്ടു നോക്കത്തില്ല. എന്ത് പാടാ ഇത്? പാട്ട് തേക്കോട്ട് വടക്കോട്ട്. അയ്യോ, കുടുംബശ്രീയുടെ അത് ചിട്ടി അടിച്ച അതിനാണ് ഇമാതിരി ഷോ. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? കണ്ടു നിക്കുന്നു വൈക്ക്, ഒന്നും അറിയാത്തവര്. മൂവാടത്തിലെ വെച്ച് ഉണ്ടെന്ന സെഞ്ചുറി പ്ലാൻ. ആഹാ,
തളം വിജയ് 300 കോടിക്ക് വളമാണ്, 30 രൂപ കിണിച്ചു വെച്ചേക്കുന്നത്. അടുത്ത 6 മണി നേരത്തിൽ മാറിച്ചു പറ്റിയ ഈ പച്ചക്കറി ഞങ്ങൾക്ക് കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആയതുകൊണ്ട് പച്ചക്കറി വിളിക്കുന്നുണ്ട്. രായപ്പാണ്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. രായപ്പൻ, വലിയപ്പൻ, രാജപ്പൻ, പാലപ്പൻ, രായപ്പൻ, തുരപ്പൻ, രായപ്പൻ, അപ്പുപ്പൻ. മിനി മിൽഷ ഗെയിമിലുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, രായപ്പൻ, രാജപാളയ. രാജപ്പൻ, ആറേ ജപ്പാൻ. എന്റെ വായു നല്ലത് വരുന്നുണ്ട്. വിജയ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവസ്ഥ 240 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം മലര് കാണുന്നു. എന്നാടത് മലം കവർന്ന് അതിന് ഷഡ് കിട്ടില്ലേ. അതെ അതെ, എനിക്ക് മാത്രം, എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ റീസാർജ് കിട്ടണത്. അവനെല്ലാവരുടെയും മലം കവർന്നു. ഇത് കണ്ടപ്പോ ഓർത്ത കഴിഞ്ഞ ദിവസം പാൻഡലോർ കയറിച്ചത്തൊരു പട്ടയുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു. ഇതാണ് അമലാഷാജി. അമലാഷാജി അറിയാത്ത ചുരുക്കമുള്ളേ അറിയാം. ഇന്ന് കേരളത്തിൽ മാത്രല്ല, അങ്ങ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഒരുപാട് ഫാൻസും ഫോളോവേഴ്സൊക്കെ ഈ ഒരു പെൺകുട്ടിക്കുണ്ടല്ലേ. അതുപോലെ തന്നെ ഹേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഒരു കുട്ടിക്ക് ഒരു ഭൂതകാലം ഉണ്ട്. എന്താണെന്നറിയോ? ഈ കുട്ടി ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ കുട്ടിക്ക് ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു. ആ ടീഷർട്ടായിരുന്നു മിക്ക വീഡിയോസും ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇന്ന് ഈ കുട്ടിയുടെ ഒരു വളർച്ച നോക്കിയാൽ കാണുമ്പോൾ തന്നെ അസൂയപ്പെടുത്തുന്നുണ്ടല്ലേ. വേറൊന്നല്ല, ഇന്ന് ഈ കുട്ടിക്ക് കാറും വീടും ഒരുപാട് ഡ്രസ്സും ഒരേ വിജയങ്ങളൊക്കെ ഈ ചെറുപ്രായത്തിലെ കുട്ടി നേട്ടം കഴിച്ചേ. അപ്പൊ ഇവിടെ അഭിനന്ദിച്ച് നമുക്ക് അഭിനന്ദിച്ച് നമുക്ക് പറ്റുള്ളേ. എന്തിന്, എന്ത് കാര്യത്തിന്? പക്ഷെ നമ്മൾ മലയാളികൾ ഉണ്ടല്ലോ, ആരെങ്കിലും താഴ്ന്ന തട്ടിൽ നിന്ന് വളർന്നു വരുമ്പോണ്ടല്ലോ, അവരൊക്കെ കളിയാക്കിയും. ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇവളെ കളിയാക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടല്ലോ. ആ താഴ്ത്തിക്കെട്ടലും കുറ്റം പറച്ചിലൊക്കെ ചെവി കൊള്ളാതെ ഉണ്ടല്ലോ, ഇതുപോലുള്ള ആളുകൾ വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊക്കെ കഴിവില്ലാത്തവരായോ? ഇതുപോലെ വിജയിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അമ്പോ മാനിപ്പുലേഷൻ. കറക്റ്റായിട്ട് വീഡിയോ കാണുന്നവർക്കൊരു തോട്ടുണ്ടാവും, പുള്ളി പറഞ്ഞ ശരിയല്ലേ, അമലാഷാജി അത്രയും വളർന്നില്ലേ, അവളെ കണ്ടിട്ട് അസൂയപ്പെടുന്നവരാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. ഈ വ്യക്തി പറയുന്നത് എന്തോ വലിയ കഴിവ് കാണിച്ചാണ് അവൾ ഇവിടെ എത്ര ആയെന്ന. ഇതാണോ കഴിവ്? ഇതൊക്കെയാണോ കഴിവ്? ഈ അസൂയം കുസുമ്പ് വെച്ച് ഞാൻ സംസാരിക്കുമല്ലോ. ഇപ്പൊ അമലാഷാജിക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു കഴിവും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ എത്താം എന്ന് അവള് തെളിയിച്ചു. അത് അതൊരു കഴിവ് തന്നെയാണ്. പിന്നെ അവളുടെ റീൽസിന് കിട്ടുന്ന വ്യൂസും ശരിക്കും പറഞ്ഞാൽ അവളുടെ കഴിവ് തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലും വ്യൂസ് കിട്ടുമെന്ന് അവൾ കാണിച്ച് തെളിയിച്ചു. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രീതി വെച്ച് നോക്കുവാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഒരു കമ്പും കോലും ഫോണും വെച്ച് തുടങ്ങിയാണ്. നമ്മൾ ഈ പറയുന്ന മ്യൂസിക്കൽ ഇൻഫ്ലുവൻസും അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് ഫോണിൽ തുടങ്ങിയാണ് ഞാനും എന്റെ ചാനൽ. റീച്ച് ഒന്നും ഇല്ലാന്ന് കണ്ടിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്തു, എവിടെപ്പോ ഉള്ള ക്രിഞ്ച് വീഡിയോസ്, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് സപ്പോർട്ട് വരാൻ തുടങ്ങി. കാരണം എന്താ? ഇപ്പൊ ചേട്ടൻ പറയുന്ന പോലെ ഇതൊരു കഴിവാണെങ്കിൽ ഞാനും ഇവരെയൊക്കെ കളിയാക്കി കിട്ടിയ പൈസ കൊണ്ടാണ് വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന രീതി വെച്ച് ശരിക്കും പറഞ്ഞാൽ ഈ കളിയാക്കുന്ന ഒരു കഴിവ് തന്നെയല്ലേ, എന്റെ ഒരു കഴിവല്ലേ അത്. അപ്പൊ ഈ കളിയാക്കുന്നതിലും കുറ്റം പറഞ്ഞില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന ഇവള് കാണിക്കുന്ന കഴിവാണെങ്കിൽ ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് ലൈക്ക് മേടിക്കുന്നത് അത് അവരുടെ കഴിവല്ലേ. വെറുതെ ആരും ലൈക്കൊന്നും കൊടുക്കത്തില്ല സുഹൃത്തെ. നിങ്ങൾ ഈ പറയുന്ന കഴിവുള്ള അമലാഷാജിയുടെ അമ്മ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയുന്നത് അവളുടെ അമ്മയല്ലേ പറഞ്ഞത്. അത് തന്നെ അവിടുത്തെ ചോദ്യം. നിങ്ങളുടെ അമ്മയാണ് ഇതുപോലെ പറയുന്നതെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ അമ്മേനെ തിരുത്തും, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് വരെ നിങ്ങൾ മാപ്പ് പറയും. ഇതൊന്നും അമലാഷാജി ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചെയ്തെങ്കിലും ഓക്കെ. അപ്പോ ഒരുപാട് അങ്ങോട്ട് നമ്മൾ പൊക്കി അടിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ കളിയാക്കുന്നവരൊക്കെ ഒരുപാട് ഉണ്ണാക്കന്മാരായി പോകത്തില്ലേ. എന്റെ എല്ലാ വീടുകളും അവസാനം ഞാൻ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഞാൻ കഴിവെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് ഇതൊക്കെ എന്ത് തരത്തിലുള്ള കഴിവാണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കഴിവുകൾ എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ ഡ്രോയിങ്, പെയിന്റിങ്, കീബോർഡ്, ഗിറ്റാർ, ഫ്ലൂട്ട്, അല്ലെങ്കിൽ മറ്റുള്ള സ്കിൽസ്, ഇതൊക്കെയാണ് ഞാൻ കഴിവെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊരു കഴിവാണ്. കാരണം ഇങ്ങനൊരു ലോകത്ത് ഇങ്ങനത്തെ വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവളത് ബുദ്ധിപൂർവ്വം കളിച്ചു. ശരിയാണ്, ആ ഒരു രീതിയിൽ, അതായത് കഴിവില്ലാതെ തന്നെ ഇങ്ങനെ കാശുണ്ടാക്കുക എന്നവൾ തെളിയിച്ചു. അതൊരു കഴിവാണ്.
അതിന് അമല ഷാജിക്ക് ഒരു അതുകൊണ്ട് ചേട്ടൻ ചെല്ല്. ഇപ്പൊ ചേട്ടൻ്റെ ഈ വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതും എൻ്റെ ഒരു കഴിവാണ്. ഓക്കെ, വെറുതെ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് കളിയാക്കരുത്. ശരി എന്നാ, നമ്മളും വളർന്നു വന്ന രീതിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ ഭയങ്കര കഷ്ടപ്പാടിൽ തന്നെ നമ്മളും വളർന്നു വന്നത്. അപ്പൊ നമ്മളെ കഴിവുകളൊന്നും ആരും കാണാണ്ട് ഇല്ലാണ്ട് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ചേട്ടൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. അപ്പൊ നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോ ജീന തോമസ് എന്നാണ് പേര്. നന്നായിട്ട് പാടി. നേരത്തെ പറഞ്ഞ ചേട്ടന് ഈ വീഡിയോ ഒന്നും കാണാൻ ഇടയുണ്ടായിട്ടുണ്ടാകത്തില്ല, കാരണം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പാട്ട് മാത്രമല്ല കേട്ടോ, വേറെ കുറെ ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോ അവസാനം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന കുറെ ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് ഞാൻ കഴിവെന്ന് മനസ്സിലാക്കി. അപ്പൊ ചേട്ടനത് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാരെ അമല ഷാജി അടിപൊളിയാണെന്നൊന്നും വളർത്തി തീർക്കണ്ട. അമല ഷാജി അടിപൊളി ആയിരിക്കാം, വേറെ ചില രീതികൾ. അതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഇവളെ ഇത്രയും പൊക്കി പറയുമ്പോൾ ചേട്ടൻ ഇൻഡയറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വക കഴിവുകളൊന്നും ചെയ്യണ്ട, ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി, അതാണ് നിങ്ങളെ ലൈഫിന് നല്ലത്, നിങ്ങളുടെ മുന്നോട്ടുള്ള വിജയത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി. അപ്പൊ അത് ചേട്ടന് വളരെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അലീന തോമസ് നന്നായിട്ട് പാടി. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തത് എന്നെ ഇഷ്ടപ്പെടണ്ട. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ വരുന്നത്. ബൈ ഫോർ നൗ.